ശ്രീമദ്ഭാഗവതം കീ ഹരേ കൃഷ്ണ. ആദ്യമായി ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ പ്രണാമം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് ശ്രീമദ്ഭാഗവതത്തിൻ്റെ 5-ാം ദിവസം, രുക്മിണീ സ്വയംവരം. ഇനി ഈ സപ്താഹം 2 ദിവസവും കൂടെ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ വിഷയം ദശമസ്കന്ധം. ദശമസ്കന്ധം ശ്രീമദ് ഭാഗവത പുരുഷൻ്റെ തിരുമുഖമാകുന്നു. ഭാഗവതം ഒരു പുരുഷനായി സങ്കൽപ്പിച്ചാൽ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ആ ഭാഗവത പുരുഷൻ്റെ തിരുമുഖമാണ്. ആദ്യത്തെ ദിവസം പറഞ്ഞു, ആദ്യത്തെ 2 അധ്യായങ്ങൾ ഭാഗവത പുരുഷൻ്റെ പാദം, അടുത്ത 2 അധ്യായം മുട്ട്, പിന്നെ 2 അധ്യായം അരക്കെട്ട്, 6 ദശമസ്കന്ധം തിരുമുഖം എന്നാണ്. നമ്മൾ ഒരാളെ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ കൈകൾ കാലുകളിൽ നോക്കിയാണോ, വയറ്റിൽ നോക്കിയാണോ, മുഖത്ത് നോക്കിയാണോ, എവിടെ നോക്കിയാണ് ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്നത്? എവിടെ നോക്കണം? മുഖത്ത് നോക്കിയാലേ ഒരാളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ 9 സ്കന്ധവും ഭഗവാൻ ഇങ്ങനെ ഈശ്വരൻ്റെ മഹിമകൾ, ഈശ്വരൻ്റെ ശക്തി ഇതെല്ലാം വിവരിക്കുന്നുണ്ട്. ദശമസ്കന്ധമാണ് ആ ഈശ്വരൻ ആരാണ് എന്ന് കാണിച്ചു തരുന്നത്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടാകും. സിനിമകളിൽ ഒരു നായകനെ അവതരിപ്പിക്കുമ്പോൾ ആദ്യം കാല് കാണിക്കും, അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ ഭഗവാനെ ദർശനമെടുക്കുമ്പോൾ, ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ ദർശനമെടുക്കുമ്പോൾ ആദ്യം ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ദർശനമെടുക്കേണ്ടത്? പാദം. നമപങ്കജ നാഭായ നമപങ്കജ മാലിനേ നമപങ്കജ നേത്രായ നമസ്തേ പങ്കജാംഗ്രേ. പാദം തൊട്ട് വേണം ദർശനമെടുക്കാൻ. അത് നമ്മൾ കൃത്യം ചെയ്യുന്നുണ്ടോ ഇല്ലെന്നറിയില്ല, സിനിമാക്കാരെല്ലാം കൃത്യം ചെയ്യാറുണ്ട്. അവർ നായകനെ അവതരിപ്പിക്കുമ്പോൾ ആദ്യം എന്ത് കാണിക്കും? കാലൊക്കെ കാണിക്കും. അപ്പം ആദ്യം പാദം തൊട്ട് വേണം ദർശനം എടുക്കാൻ. ശ്രീമദ് ഭാഗവതവും അതുപോലെ തന്നെ ആദ്യത്തെ 9 സ്കന്ധങ്ങളും ഭഗവാന്റെ മഹിമ വിവരിക്കുകയാണ്. 9 സ്കന്ധങ്ങളും ആ ഭഗവാന്റെ മഹിമ വിവരിച്ചു കൊണ്ടിരിക്കുന്നു. 10-ാം സ്കന്ധമാണ് ആ ഈശ്വരൻ ആരാണ് മുഖത്തിനെ കാണിക്കുന്നത്. അതുകൊണ്ട് ദശമസ്കന്ധം ഭാഗവത പുരുഷൻ്റെ തിരുമുഖമാകുന്നു. ഇപ്പൊ ദശമസ്കന്ധത്തിൽ എന്താ വിവരിക്കുക? ധർമ്മം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ധാരയതി ഇതി ധർമ്മാഹ. ഒരു ചോദ്യം ചോദിക്കാം. ഒരു വീട് പണിയുന്നതാണോ? ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ പവർ കറണ്ട് പോയി. അപ്പോൾ ഒരു ജനറേറ്റർ ഓൺ ചെയ്യാൻ 5-10 മിനിറ്റ് എടുക്കും. ഓണായോ? വിശ്വസിക്കാമോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എവിടെ നിർത്തി? ഭഗവാന്റെ മുഖം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം. ദശമസ്കന്ധം ധർമ്മത്തിനെ വിവരിക്കുകയാണ്. അതായത് ഞാനൊരു ചോദ്യം ചോദിച്ചു, ഒരു വീട് പണിയുന്നതാണോ ബുദ്ധിമുട്ട്, ആ വീടിനെ തല്ലി പൊളിക്കുന്നതാണോ ബുദ്ധിമുട്ട്, അല്ല ആ വീടിനെ 30-40 വർഷം പരിപാലിക്കുന്നതാണോ ബുദ്ധിമുട്ട്? ഏതാ ബുദ്ധിമുട്ട്? ഒരു വീട് കെട്ടുന്നതാണോ ബുദ്ധിമുട്ട്, വീടിനെ 40-50 കൊല്ലം പരിപാലിക്കുന്നതാണോ ബുദ്ധിമുട്ട്, അല്ല ഒരു വീടിനെ തല്ലിപ്പൊളിക്കുന്നതാണോ ബുദ്ധിമുട്ട്? ഏതാ ബുദ്ധിമുട്ട്? പരിപാലിക്കുന്നത്. വിവാഹം കഴിക്കുന്നതാണോ ബുദ്ധിമുട്ട്, വിവാഹമോചനം ചെയ്യുന്നതാണോ ബുദ്ധിമുട്ട്, 50 വർഷം ചിരിച്ച് ഒരുമിച്ച് ആ കുടുംബം കഴിയുന്നതാണോ ബുദ്ധിമുട്ട്? ഏതാ ബുദ്ധിമുട്ട്? കഴിയുന്നതാ ബുദ്ധിമുട്ട്. അപ്പോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മ എന്ന് വെച്ചാൽ ധാരയത്തെ ഇതി ധർമ്മഹ, താങ്ങിപ്പിടിക്കുക. 50 വർഷം ഒരു കുടുംബത്തിനെ താങ്ങിപ്പിടിക്കുക. അതിന് ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും, ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ 90% ആൾക്കാരും വിവാഹം കഴിഞ്ഞവരാണ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? നമ്മളെല്ലാവരും വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ധർമ്മ താങ്ങിപ്പിടിക്കുക. ധാരയത്തെ ഇതി ധർമ്മഹ. വീണ്ടും ഓഫ് ചെയ്യോ. താങ്ക് യു. അവരോ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എവിടെ നിർത്തി? ധാരയത്തെ. വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് വളരെ വളരെ, എന്ത് ചെയ്യാൻ പാടില്ല.
ഇവിടെ കൂടിയിരിക്കുന്നതിൽ എത്ര സ്ത്രീകളാണ് ദിവസം രാവിലെ എണീറ്റിട്ട് ഇഡലി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ പുട്ടുണ്ടാക്കണോ പയറുണ്ടാക്കണോ ആലോചിച്ചാലോചിച്ച് സമയം കളയുന്നവർ എത്ര പേരുണ്ട്? ആരുമില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വളരെയധികം കൺഫ്യൂഷനാണ്. ഇന്ന് രാവിലെ എല്ലാവരുടെയും ശ്രദ്ധ ഇവിടെ ഇല്ല, എന്തോ പറ്റി. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരുപാട് ശ്രദ്ധ മാറുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധയുണ്ടോ ഇവിടെ? ഉണ്ടോ? എല്ലാവരും ശ്രദ്ധയുള്ളവർ വലത്തേ കൈ തൂക്കുക. ഓക്കെ. അപ്പോ ധർമ്മം ഏതാ ശരി, ഏത് തെറ്റ്, ഏത് ചെയ്യണം, ഏത് ചെയ്യാൻ പാടില്ല. ഭഗവാന്റെ ജീവിതം തന്നെ ഭാഗവതത്തിൽ വായിച്ചിട്ട് എത്രയോ ആൾക്കാർ ചിന്തിക്കാറുണ്ട് പാടില്ല എന്ന്. ചതിയിൽ കൂടെയാ ഇവരെ കൊന്നത്, അത് തെറ്റായി പോയി, ഇത് ശരിയായില്ല, ശ്രീരാമചന്ദ്രമൂർത്തി സീതാദേവിയെ ഉപേക്ഷിച്ചത് ശരിയായില്ല, കൃഷ്ണൻ മഹാഭാരത യുദ്ധസമയത്ത് കള്ളം പറഞ്ഞത് ശരിയായില്ല എന്ന് നമുക്ക് പല പല ചിന്തകൾ തോന്നും. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറെ പേർക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ധർമ്മം? ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്? അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ അഹങ്കാരം പാടില്ല. അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹമിതി മന്യതേ. അഹങ്കാരിയായ വ്യക്തി എപ്പോഴും ഞാൻ ചെയ്തു എന്ന് അവകാശപ്പെടും. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ സന്ധി സംഭാഷണത്തിനായിട്ട് പീസ് മെസ്സെഞ്ചർ ഒരു ദൂതനായിട്ട് കൗരവരെ കാണാൻ പോയി. മഹാഭാരതത്തിലെ കഥ അറിയാമോ? കൃഷ്ണ ഭഗവാൻ പോയി കൗരവന്മാരെ കാണാൻ. യുദ്ധം വേണ്ട, പാണ്ഡവർക്ക് 5 ഗ്രാമമെങ്കിലും മേടിച്ചു കൊടുക്കണം. സന്ധി സംഭാഷണത്തിനായിട്ട് കൃഷ്ണ ഭഗവാൻ വന്ന് കുരു സദസ്സിൽ പോയി. അപ്പൊ ശകുനി പറഞ്ഞു ദുര്യോധനന്റെ അടുത്ത്, പാണ്ഡവരെ ഒന്നും നീ ഭയക്കണ്ട, ഭീമനെ പോലും നിനക്ക് പേടി വേണ്ട, അർജുനനെ പോലും നീ ഭയക്കേണ്ട കാര്യമല്ല. പക്ഷേ ഇന്ന് സന്ധി സംഭാഷണത്തിനായി മയിൽപീലി വെച്ചിട്ട് ഒരാൾ കന്നുകാലികളെ മേയ്ക്കുന്ന ഒരാൾ വരും. ആ വ്യക്തിയെ വേണം സൂക്ഷിക്കാൻ. ആരെ? ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാന് കീ. സൗണ്ട് പോരാ. കൃഷ്ണചന്ദ്ര ഭഗവാന് കീ. സൗണ്ട് പോരെന്ന് പറഞ്ഞപ്പോ ഒരു മൈക്കിൽ സൗണ്ട് കൂട്ടി. അപ്പോ അർജുനനെ ഭയക്കണ്ട, ഭീമനെ ഭയക്കണ്ട, ധർമ്മപുത്രരെ ഭയക്കണ്ട, നീ ആരെയും ഭയക്കണ്ട. പക്ഷേ സന്ധി സംഭാഷണത്തിനായി കന്നുകാലികളെ മേയ്ക്കുന്ന, രാജ്യം ഭരിച്ച അനുഭവമില്ലാത്ത, ക്ഷത്രിയ കുലത്തിൽ ജാതനാകാതെ വൈശ്യനായ ഒരു കൃഷ്ണൻ ഇന്ന് വരുന്നുണ്ട്, അദ്ദേഹത്തിന് വേണം ഭയക്കാൻ. ആരാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ശകുനി, ദുര്യോധനൻ. അതുകൊണ്ട് ദുര്യോധനൻ എന്ത് വിചാരിച്ചു? കൃഷ്ണ ഭഗവാനെ പ്രശംസിച്ചാൽ ഭയങ്കര സന്തോഷവാനാണ്. അങ്ങനെയൊക്കെ ചിലർക്ക് ധാരണയുണ്ട്. ഇപ്പൊ ആരെങ്കിലും അല്പം അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ചോദിച്ചു, പുകഴ്ത്തിയാൽ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ കൃഷ്ണനെ വെറുതെ അങ്ങ് പ്രശംസിച്ചാൽ മതി, കൃഷ്ണൻ നമ്മുടെ സൈഡ് കൂടിക്കോളും എന്ന് ശകുനി ഐഡിയ കൊടുത്തു. അപ്പൊ അതനുസരിച്ച് ദുര്യോധനൻ എന്ത് ചെയ്തു? അതിമനോഹരമായ രത്ന കമ്പളം വിരിച്ച്, ചുവന്ന പട്ട് കമ്പളമൊക്കെ വിരിച്ച് ഭഗവാനെ സ്വീകരിക്കാനായി ചെന്നു. അപ്പൊ ഭഗവാൻ രഥത്തിലിരുന്ന് ഇറങ്ങി. ഇറങ്ങിയ ഉടനെ ദുര്യോധനൻ, ദുശാസനൻ, ദുർമേധസ് ഇവരുടെയൊക്കെ പേര് നോക്കണം. കൗരവന്മാർ മൊത്തം 100 ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും പേര് സ്റ്റാർട്ടാകുന്നത് ദുര്യോധന, ദുശാസന, ദുർമേധസ്, ദുർബുദ്ധി, ദുഷള. ഒരു സഹോദരിയുടെ പേരെന്താ? ഇവരുടെ ഏകദേശം എല്ലാവരുടെയും പേര് സ്റ്റാർട്ടാകുന്നത് ദു എന്ന വാക്കിലാണ്.
അപ്പൊ ഈ സഹോദരന്മാരെല്ലാം വന്ന് ഭഗവാനെ സ്വീകരിക്കാൻ ഭഗവാൻ രഥത്തിലിരുന്ന് ഇറങ്ങി. ഇറങ്ങിയ ഉടനെ ദുര്യോധനൻ പറഞ്ഞു, കൃഷ്ണ എന്റെ കൊട്ടാരത്തിൽ താമസിക്കാം, ഇവിടെ നൂറുകണക്കിലെ അറകളുണ്ട്, മുറികളുണ്ട്, ഇവിടെ സൗകര്യമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇന്ന സൗകര്യമുണ്ട്, ഇവിടെ താമസിക്കാം. ഭഗവാനെ ക്ഷണിച്ചു. ഭഗവാൻ സ്വീകരിക്കാതെ വീണ്ടും 10 ചുവട് മുന്നോട്ട് വെച്ചു. ദുശാസനൻ ഓടി വന്ന് പറഞ്ഞു, കൃഷ്ണ ഇത് എൻ്റെ വീടാ, ഇവിടെ ഒരുപാട് സൗകര്യമുണ്ട്, മാത്രമല്ല 100 കണക്കിന് ദാസന്മാരും ദാസികളും ഉണ്ട്. കൃഷ്ണൻ വിചാരിക്കുന്നത് നടത്തിത്തരാൻ ഇവിടെ എനിക്ക് പണിക്കാരുണ്ട്. ഓരോരുത്തരും വന്ന് പറഞ്ഞു, ഇത് എൻ്റെ വീടാണ്, ഇന്ന സൗകര്യമുണ്ട്, അത് എൻ്റെ വീടാണ്, ഇന്ന സൗകര്യമുണ്ട്, എല്ലാം പറഞ്ഞു. ഭഗവാൻ ഒരു വീട്ടിലും കയറിയില്ല, പതുക്കെ പതുക്കെ മുന്നോട്ട് ചുവട് വെച്ച് നീങ്ങി ഒരു സാധാരണ ലളിതമായ ഒരു ഇല്ലം കണ്ടു. കൃഷ്ണൻ ചോദിച്ചു, ഇതാരുടെ വീടാണ്? വിദുരര് ഓടി വന്ന് പറഞ്ഞു, കൃഷ്ണ ഇത് അങ്ങയുടെ വീടാണ് എന്ന് പറഞ്ഞു. മറ്റുള്ളവരെല്ലാം എന്ത് പറഞ്ഞു? എൻ്റേത് എൻ്റേത് എന്ന് പറഞ്ഞപ്പോൾ ഒരു വീട്ടിലും കൃഷ്ണൻ കയറിയില്ല. വിദുര മഹാത്മാ ഓടി വന്ന് കൃഷ്ണ അത് അങ്ങയുടെ വീടാണെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ നേരെ അതിനകത്ത് കയറിപ്പോയി. വിദുര പത്നി ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കൃഷ്ണൻ വരുമെന്നോ ഒന്നും തന്നെ വിദുര പത്നി പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്രയും വലിയ വലിയ മണിമാളികകളും കൊട്ടാരങ്ങളും ഉള്ളപ്പോൾ അതിനകത്ത് കയറാതെ ഈ ചെറിയ ഇല്ലത്തിൽ കൃഷ്ണൻ വരുമെന്ന് വിദുര പത്നി പ്രതീക്ഷിക്കുന്നില്ല. പെട്ടെന്ന് വാതലിൻ്റെ അവിടെ നോക്കുന്നു, ആരാ നിൽക്കുന്നത്? ഭഗവാനെ കാണുന്നു. അല്ലേ, ഭഗവാനെ സംബന്ധിച്ച എല്ലാം മധുരമാണ്. അതായത് വല്ലഭാചാര്യർ സ്തുതിക്കുന്നുണ്ട്, അധരം മധുരം, വദനം മധുരം, ഹസിതം മധുരം, ഹൃദയം മധുരം, ഗമനം മധുരം, മധുരാധിപതേ അഖിലം മധുരം. ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യവും മധുരമാണ്. ആ മധുരമായ ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ വാതലിന് മുമ്പേ നിന്നപ്പോ വിദുര പത്നിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കൈകളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി, ശബ്ദമിടരാൻ തുടങ്ങി. ഉടനെ വിദുര പത്നി ഓടിച്ചെന്ന് ഭഗവാനെ വിളിച്ചുകൊണ്ട് വന്ന് നിലത്ത് പിടിച്ച് ഇരുത്തി പഴം എടുത്ത് കൊടുക്കാൻ തുടങ്ങി. എങ്ങനെയാ കൊടുക്കുന്നത്? ചില സമയം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഉടനെ വിദുര പത്നി എന്ത് ചെയ്തു? പലമല്ല പഴത്തിന്റെ തോലൊക്കെ ഇളക്കി പഴം എടുത്ത് കളഞ്ഞിട്ട് തോല് തിന്നാൻ കൊടുക്കുക ഒന്നൊന്നായിട്ട്. കൃഷ്ണ ഭഗവാനും ചിരിച്ചിട്ട് വിദുര പത്നിയുടെ കയ്യിലിരുന്ന് ഓരോ തൊലിയായിട്ട് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വിദുരന് വന്നിട്ട് പറഞ്ഞു, നീ നരകത്തിലേക്ക് പോകും, നീ എന്താ കാണിക്കുന്ന? പഴം കളഞ്ഞിട്ട് തൊലി തിന്നാൻ കൊടുക്കുക. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അവൾ സ്നേഹത്തോട് സമർപ്പിക്കുന്നു, ഞാനും സ്നേഹത്തോട് സ്വീകരിക്കുന്നു. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയെ പ്രയച്ചതി തദഹം ഭക്തി ഉപഹൃതം അശ്നമി പ്രയത്താത്മന. ഒരു പൂവോ ഒരു തുളി വെള്ളമോ ഒരു ഇലയോ ഒരു പഴമോ സ്നേഹത്തോട് ആരെങ്കിലും എനിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ സ്വീകരിക്കും എന്നാണ്. തമിഴ്നാട്ടില് തഞ്ചാവൂർ എന്ന ഒരു സംസ്ഥാനം കേട്ടിട്ടുണ്ടോ? തഞ്ചാവൂർ കേട്ടിട്ടുണ്ട്. ഈ തഞ്ചാവൂർ പ്രദേശത്ത് ശൗരി രാജപെരുമാൾ എന്നൊരു ഒരു ക്ഷേത്രമുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല. ശൗരി എന്ന് പറഞ്ഞാല് മുടി. ഇതൊരു മഹാ അത്ഭുതമാണ്. ഇന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവിശ്വസനീയമായ ഒരു ക്ഷേത്രമാണ്. ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായ അതിപ്രധാനമായ ഐതിഹ്യങ്ങളുണ്ട്. ചില ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മഹാക്ഷേത്രമാണ് തഞ്ചാവൂർ സംസ്ഥാനത്തുള്ള ഏതാണ് ശൗരി രാജപെരുമാൾ എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രം. അതായത് അവിടെ തമ്പുരാൻ രാജാവിന് ആ ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തിനോട് ഭഗവാനോട് വലിയ സ്നേഹമായിരുന്നു. ആ രാജാവ് എന്ത് ചെയ്തു? സ്വന്തമായി ഒരു പൂന്തോട്ടം ഉണ്ടാക്കി ദിവസവും വെള്ളം ഒഴിച്ച് പൂക്കൾ വളർത്തും. അദ്ദേഹം തന്നെ സ്വയം ചെയ്യും. ചെയ്തിട്ട് പൂക്കൾ പറിച്ച് മാല തൊടുത്ത് മാല ഉണ്ടാക്കി ക്ഷേത്രത്തിലേക്ക് അത് നേരിട്ട് അദ്ദേഹം തന്നെ ചെയ്യും. അദ്ദേഹത്തിന് ഒരു ഇഷ്ടമാണ്, എന്താണ്, ഭഗവാന് മാല സമർപ്പിക്കണം എന്നൊരു ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ആർക്ക്? രാജാവ്. ഓക്കെ. അപ്പോ എന്നും മാല കൊണ്ടുപോയി കൊടുക്കും,
ക്ഷേത്രത്തില് പൂജാരി എന്ത് ചെയ്തു, അതിസുന്ദരമായ മാല ഇതുവരെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല, നല്ല മനോഹരമായ പൂക്കൾ, തേൻ ചൊരിയുന്ന പുഷ്പങ്ങള്. അപ്പൊ എന്ത് ചെയ്തു ഈ പൂജാരി, എന്നും പതുക്കെ മാല മോഷ്ടിച്ച് വീട്ടില് ഭാര്യയ്ക്ക് കൊണ്ടേക്കൊള്ളു. രാജാവ് എവിടെ സമർപ്പിക്കാനാ പറഞ്ഞത്? ഭഗവാന് സമർപ്പിക്കാൻ. പൂജാരി എന്ത് ചെയ്തോ, വീട്ടിൽ കൊണ്ടുപോയിക്കൊടുത്തു. അപ്പൊ രാജാവിന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താ? അടുത്ത ദിവസം പഴയ പൂമാല പ്രസാദമായി കിട്ടണം. അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദം കിട്ടുന്നില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞു തീർത്ഥം അത്ര പ്രാധാന്യമാണ്, അത് നമ്മൾ ഒരു തുളി പോലും കളയാൻ പാടില്ല. അകാല മൃത്യു ഹരണം, സർവവ്യാധി വിനാശനം, വിഷ്ണുപാദോദഹം പീത്വ പുനർജന്മന വിദ്യത്തെ. ക്ഷേത്രങ്ങളിൽ ചെന്ന് തീർത്ഥം വാങ്ങിക്കുമ്പോ അകാല മൃത്യു ഹരണം, അകാല മൃത്യു സംഭവിക്കില്ല. സർവവ്യാധി വിനാശനം, എല്ലാ വ്യാധിയും അസുഖങ്ങളും ഇല്ലാണ്ടാകും. വിഷ്ണുപാദോദഹം പീത്വ, വിഷ്ണുവിന്റെ പാദത്തിൽ നിന്ന് വരുന്ന ജലം കുടിച്ചാൽ പുനർജന്മന വിദ്യത്തെ, വീണ്ടും ഒരു ജന്മം ഭൂമിയിൽ എടുക്കേണ്ടി വരില്ല. അപ്പോൾ അമ്പലത്തിലിരുന്ന് കിട്ടുന്ന തീർത്ഥം, അമ്പലത്തിലിരുന്ന് കിട്ടുന്ന ചന്ദനം, തുളസി, ഇതെല്ലാം നമ്മൾ ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. പക്ഷെ എന്താ സംഭവിക്കുന്ന, നാട്ടുകാർ കുറച്ച് നെറ്റിയിലിടും, പിന്നെ കുറച്ച് മതിലിൽ തേച്ച് വയ്ക്കും, പിന്നെ കുറച്ച് തൂണിൽ തേച്ച് വയ്ക്കും, പിന്നെ എവിടെയെങ്കിലൊക്കെ തേച്ച് വയ്ക്കും, ശരീരത്തിൽ എവിടെയൊക്കെ വീതി ഉണ്ടോ അവിടെയെല്ലാം തേച്ച് വയ്ക്കും. അങ്ങനെയല്ല, തിലകം എന്ന് പറയുന്നത് മൂന്ന് ഗുണത്തില, സത്വഗുണത്തിലകം, രജോ ഗുണത്തിലകം, തമോ ഗുണത്തിലകം. തമോ ഗുണത്തിലകം മഹാദേവന്റെ ഭസ്മം, ശവങ്ങളെ കത്തിച്ച് ശവദാഹം ചെയ്ത് ആ ഭസ്മം എടുത്ത് പുരട്ടുക, ആ തിലകം തമോ ഗുണം. കുങ്കുമം രജോ ഗുണം, ചന്ദനം സാത്വിക ഗുണം. ആ ചന്ദനത്തിലും പിന്നീട് മൂന്നെണ്ണമുണ്ട്, രക്തചന്ദനം, പിന്നെ ചന്ദനം മരം ഒരയ്ക്കുന്നത്, ഏറ്റവും ഉയർന്നത് ഏതാ, ഗോപീചന്ദനം. ഗോപസ്ത്രീകളുടെ പാദമണ്ണ് കൃഷ്ണൻ തന്നെ എടുത്ത് തലയിൽ പുരട്ടിയുന്ന, രാവിലെ വരുമ്പോൾ പാരായണം ചെയ്യുന്ന അമ്മമാർ ഗോപികാഗീതം പാടി. ഗോപസ്ത്രീകൾ കൃഷ്ണ ഭഗവാന്റെ അടുത്ത് എത്രമാത്രം സ്നേഹം വെച്ചു എന്ന് അതിലൊരു ഒരു പദ്യമുണ്ട്. അർദ്ധരാത്രി, അർദ്ധരാത്രി ഗോകുലവും വൃന്ദാവനം മുഴുവനും ഉറങ്ങിക്കിടന്ന സമയത്ത് ഭഗവാൻ തന്റെ ഓടക്കുടലെടുത്ത് വായിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ ചെരുപ്പുള്ളവർ, ഒന്നിൽ കൂടുതൽ ഹാൻഡ് ബാഗ് ഉള്ളവരൊക്കെ എത്ര പേരുണ്ട്? ആരുമില്ല. എല്ലാം ഓരോ വിശേഷത്തിനും ഓരോന്ന് എടുത്തുകൊണ്ട് പോകും. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനിന് മൂന്ന് ഓടക്കുഴലുണ്ട്, മൂന്ന് ഫ്ലൂട്ട്, മൂന്ന് ഓടക്കുഴലുണ്ട്. വംശി, വേണു, മുരളി, മൂന്നെണ്ണുണ്ട്. മുരളി ഉപയോഗിക്കുമ്പോൾ മുരളീധരൻ, വേണു ഉപയോഗിക്കുമ്പോൾ വേണുഗോപാൽ, വംശി ഉപയോഗിക്കുമ്പോൾ വംശീധാരി. ഓരോ ആവശ്യത്തിനും ഓരോ ഓടക്കുഴൽ കൊണ്ടുപോകും. പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് വേണു, വേണു എന്ന ഓടക്കുഴലാ. എന്തിനു കൊണ്ടുപോകുന്നത്? പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. ഗോപന്മാരുടെ കൂടെയും ഗോപസ്ത്രീകളുടെ കൂടെയും കളിക്കാൻ പോകുമ്പോൾ മുരളി എടുത്തുകൊണ്ട് പോകും. ഒറ്റയ്ക്ക് ഏകനായി ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ വംശി ഉപയോഗിക്കും. അങ്ങനെ ഭഗവാനും നിങ്ങളെ പോലെ തന്നെ രണ്ടു മൂന്ന് ഓടക്കുഴലുണ്ട്. അപ്പൊ ഒരു ദിവസം രാത്രി ഈ ഗോകുലവും വൃന്ദാവനവും മുഴുവനും ഉറങ്ങിയതിന് ശേഷം ഭഗവാൻ തന്റെ മുരളി എടുത്ത് വായിച്ചു. അപ്പൊ ചില ഗോപസ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുക, ചില ഗോപസ്ത്രീകൾ വീട്ടിൽ ഉറങ്ങാനായി തയ്യാറാകുന്നു, ചില ഗോപസ്ത്രീകൾ വീട്ടിലുള്ള ചെറിയ ചെറിയ പണിയെല്ലാം ചെയ്യുന്നു. അപ്പൊ അതാണ് ആ ശ്ലോകം. പതി സുതാൻവയ, ചില ഗോപസ്ത്രീകൾ പതി ഭർത്താവിന്റെ കൂടെ ഇരിക്കുക, ഭ്രാതൃബാന്ധവാൻ സ്നേഹത്തോട് അവർ ആലിംഗനം ചെയ്തിരിക്കുകയാണ്. പതി സുതാൻവയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഗ്യതേ അന്തി അച്യുതാഗതാ
ഗതിവിദസ്തവോ ഗീതമോഹിത കിതവയോഷിത തസ്ത്യജനിഷി. ആ രാത്രി ഭഗവാൻ ഓടക്കുഴൽ വായിച്ചപ്പോൾ ഈ ഗോപസ്ത്രീകൾ മോഹാലസ്യത്തിലായിപ്പോയി. ഭർത്താവിന് ഒരു ചവിട്ട്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെ അങ്ങനെ നിലത്തിട്ട് എന്ത് ചെയ്യണം പറഞ്ഞത്, മോഹാലസ്യത്തിൽ യോഷിത ചിന്തിക്കാതെ ആ ഓടക്കുഴൽ വന്ന ദിശയെ നോക്കി മത്തു പിടിച്ചവരെ പോലെ അവർ ഓടിച്ചു. അപ്പൊ ഭഗവാനും മൂന്ന് ഓടക്കുഴലുണ്ട്. ആ സുന്ദരനായ ഭഗവാനെ വിദുരപത്നി വീട്ടിന്റെ മുമ്പേ കണ്ടപ്പോൾ പഴമെല്ലാം കളഞ്ഞിട്ട് ഭഗവാന് തൊലി തിന്നാൻ കൊടുത്തു. കൃഷ്ണ ഭഗവാൻ തൊലി കഴിച്ചുകൊണ്ടേ വിദുരപത്നി അനുഗ്രഹിച്ചു. വിദുരർ പറഞ്ഞു, നീ നരകത്തിൽ ചെല്ലും. ഭഗവാൻ പറഞ്ഞു, തടസ്സപ്പെടുത്തണ്ട, സ്നേഹത്തോട് എൻ്റെ ഭക്തജനങ്ങൾ എന്ത് സമർപ്പിക്കുമോ അത് ഞാൻ സ്വീകരിക്കും. അപ്പൊ ഈ കഥയിൽ എന്ത് പറ്റി, തിരുമേനി പൂജാരി തരുന്ന രാജാവ് തരുന്ന പൂമാലയെല്ലാം ഭഗവാന് ചാർത്താതെ എവിടെ കൊണ്ടുപോയി കൊടുത്തു, ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. കണ്ടീഷൻ, നിബന്ധന എന്താണ്, അടുത്ത ദിവസം ആ പ്രസാദം കൊണ്ടുവരണം. അമ്പലപ്രസാദത്തിന് അത്രയും മഹിമയുണ്ട്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്ന ചേതസോ ഹി ആശു. അതായത് മുഖം വെളുക്കണം, സൗന്ദര്യം വരണം എന്നൊക്കെ വെച്ചാൽ ഫെയർ ആൻഡ് ലവ്ലി ഇതൊന്നും തേക്കണ്ട. ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ചാൽ പ്രസന്ന ചേതസോ ഹി ആശു, മുഖത്തിൽ ഒരു വിടിപ്പുണ്ടാകും, ഒരു തേജസ് ഉണ്ടാകും. സർവദുഃഖാനി കൗന്തേയ, എല്ലാ ദുഃഖങ്ങളും മത്പ്രസാദാത്തരിഷ്യസി, നിങ്ങൾ എൻ്റെ പ്രസാദം കൊണ്ട് അതിജീവിക്കുന്നു. അപ്പോ രാജാവ് ചോദിച്ചു, എനിക്ക് പ്രസാദം വേണം. തിരുമേനി എന്താ ചെയ്യാ, പൂമാല എവിടെ കൊടുക്കും, ഭാര്യയെ കൊടുക്കും. ദിവസം ഭാര്യയുടെ പൂമാല കൊണ്ടുവന്ന് രാജാവ് നിന്ന് വല്ലത് അറിയുന്നോ, രാജാവ് വിചാരിച്ചു അയ്യോ കൃഷ്ണന്റെ മാലയാണെന്ന് പറഞ്ഞ് തലയിലൊക്കെ വെച്ച് വീട്ടി വിട്ടു. അടുത്ത ദിവസം പുതിയത് തരും, തിരുമേനി ഭാര്യയ്ക്ക് കൊടുക്കും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാജാവ് മാല എടുത്ത് നോക്കിയപ്പോ അതിൽ നീളത്തിൽ ഒരു മുടി മാലയിൽ. രാജാവ് ചോദിച്ചു, ഇതെന്താ മുടി? തിരുമേനി വിചാരിച്ചു കുടുകി പെട്ടത് തന്നെ. രാജാവ് അറിഞ്ഞാൽ ഇത്രയും വലിയ തെറ്റ് ചെയ്ത് തോളിൻ്റെ മീതെ ഈ തല കാണത്തില്ല, അതുകൊണ്ട് പേടിച്ചു പോയി. തിരുമേനി എന്ത് ചെയ്തു, അത് കൃഷ്ണന്റെ മുടിയാണ്. ആരുടെ മുടി, രാജാവ് പറഞ്ഞു കൃഷ്ണന്റെ മുടിയോ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതെ കൃഷ്ണന്റെ മുടിയാണ്. ശരി, നാളെ ഞാൻ വരാം. പണ്ഡിതന്മാരെയും ബ്രാഹ്മണ ശ്രേഷ്ഠരെയും എല്ലാ ഉയർന്നവരെയും നാളെ വിളിച്ചുകൊണ്ട് വരാം, കൃഷ്ണന്റെ മുടി എനിക്കൊന്ന് കാണണം. അഥവാ കൃഷ്ണന്റെ തലയിൽ മുടിയില്ലെങ്കിൽ തിരുമേനിക്ക് നാളെ തല കാണില്ല. അന്ന് രാത്രി തിരുമേനി ജപിച്ചു, ജീവിതത്തിൽ ഇങ്ങനെ ജപിച്ചിട്ടില്ല ഇല്ലേ. ഇപ്പൊ രാവിലെ ഒക്കെ ആൾക്കാർ മെലിയാൻ വേണ്ടി ഓടാറില്ലേ, ജോഗിങ് ഒക്കെ ചെയ്യാറില്ലേ, ആ ഓട്ടമാണോ ശരിക്കുമുള്ള ഓട്ടം, അല്ല ഒരു നായ ഓട്ടിക്കുമ്പോഴുള്ള ഓട്ടമാണോ ശരി, ഏതാണ് ശരിക്കുള്ള ഓട്ടം? പുറകെ നായ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഓടും. എന്നും ജപിക്കുന്ന പൂജാരിയ, പക്ഷെ അന്ന് ജപിച്ചതിനും വല്ലാത്ത ഒരു ഭക്തി ഉണ്ടായിരുന്നു. എന്താണ്, നാളെ കള്ളം വെളിയിലായാൽ തല കാണില്ല. അന്ന് രാത്രി ഉറങ്ങാണ്ട രാജാവ് ഇരുന്ന് തിരുമേനി ഇരുന്ന് ജപിച്ചു 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 ജപിച്ചു. അടുത്ത ദിവസം രാജാവ് മന്ത്രിമാർ പണ്ഡിതന്മാർ പുരോഹിതന്മാർ സമസ്ത ആൾക്കാരോട് ക്ഷേത്രത്തിൽ ചെന്നു. ഉടനെ അവർ പണ്ഡിതന്മാരും ബ്രാഹ്മണരെല്ലാം ശ്രീ ക്ഷേത്രത്തിൽ ഗർഭഗ്രഹത്തിൽ കയറി ഭഗവാന്റെ വിഗ്രഹം എടുത്ത് പരിശോധിച്ചു, കിരീടം മാറ്റിവെച്ചു, എല്ലാം മാറ്റിവെച്ചു. നോക്കിയപ്പോ ആ കൽവിഗ്രഹത്തിൽ മുടി ഉണ്ടായി. ആ തിരുമേനിയുടെ ഭക്തി കാരണം ആ കരിങ്കൽ വിഗ്രഹത്തിൽ എന്തുണ്ടായിരുന്നു, മുടി ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവർക്ക് സംശയം തോന്നി, അവരെന്ത് ചെയ്തു, ആ മുടിയൊന്ന് വലിച്ചു നോക്കി ശരിക്കും ഉള്ളതാണോ. വലിച്ചപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൽ ഉണ്ടായിരുന്ന സമസ്ത ജീവജാലങ്ങൾക്കും തലയിൽ വേദന ഉണ്ടായി. മുടി വലിച്ചാൽ നമുക്ക് വേദന ഉണ്ടാവില്ലേ. കൃഷ്ണ ഭഗവാന്റെ മുടി വലിച്ച് പരിശോധിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന സർവത്ര ജീവജാലങ്ങൾക്കും വലിച്ചാൽ എന്ത് വേദന ഉണ്ടാകുമോ, ആ വേദന ഉണ്ടായി. രാജാവിന് മനസ്സിലായി ഭഗവാൻ എന്തുണ്ട്, മുടിയുണ്ട്. അന്ന് മുതൽ ആ ഭഗവാൻ ആ വിഗ്രഹത്തിന് എന്താ പേര്,
ശൗരി രാജ പെരുമാൾ. തഞ്ചാവൂർ സംസ്ഥാനത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ആ അത് ശരി, രണ്ടു മൂന്ന് പേര് പോയിട്ടുണ്ട്. അപ്പോ ധർമ്മം ധാരയത്തെ ഇതി ധർമ്മഃ, ഏതൊരു വിഷയത്തിനെ താങ്ങി പിടിക്കണമെങ്കിലും നമുക്ക് ഒരുപാട് ഒരുപാട് ക്ഷമ വേണം. ഭക്തിക്ക് വളരെ അനുയോജ്യമായ ഒരു സ്വഭാവം, അനിവാര്യമായത്, അത്യാവശ്യമായത് എന്താ വെച്ചാൽ ശാന്തിയും സമാധാനം. പൊട്ടിത്തെറിക്കലും കുറ്റം കണ്ടുപിടിക്കലും ഇതൊന്നുമല്ല. ഗരുഡ പുരാണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, നമ്മൾ ഒരാളെ എത്രയ്ക്ക് കുറ്റം പറയുമോ മരിച്ചു കഴിഞ്ഞാൽ നരകലോകത്തിൽ അത്ര അട്ടപ്പുഴുവിനെ തിന്നേണ്ടി വരും. നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ അനുഭവം ഉണ്ടോ? കുറ്റം പറഞ്ഞാൽ എന്ത് തിന്നേണ്ടി വരും? അട്ടപ്പുഴു. ഒരു വ്യക്തി, ഒരു ജമീന്ദാർ ഉണ്ടായിരുന്നു, എല്ലാവരെയും വിമർശിക്കും, എല്ലാം പുച്ഛമാണ്, എല്ലാം കുറ്റം പറയും, ആരെ കണ്ടാലും നല്ലതേ കാണത്തില്ല. ഒരു തവണ ദ്രോണാചാര്യർ യുധിഷ്ഠിരന്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ വെച്ച് മോശമായ ഒരു സാധനത്തിനെ കണ്ടുപിടിച്ചു വരാൻ പറഞ്ഞു. ആരാരെടുത്ത് പറഞ്ഞു? ദ്രോണാചാര്യർ ആരെടുത്ത് പറഞ്ഞു? യുധിഷ്ഠിരൻ, ധർമ്മപുത്രൻ. പ്രപഞ്ചത്തിലെ വെച്ച് ഉപയോഗശൂന്യമായ ഒരു വസ്തുവിനെ കണ്ടുപിടിച്ചു. ഈ ധർമ്മപുത്രർ അന്വേഷിച്ച് നടന്നു 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 നടന്ന് എവിടെ പോയി ഉപയോഗശൂന്യമായ ഒന്നിനെയും കണ്ടില്ല. എതിനെ കണ്ടാലും അതിൽ എന്തെങ്കിലും ഒരു 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 ഗുണമുണ്ടാകും. ഉപയോഗശൂന്യമായ ഒരു സാധനവും കിട്ടിയില്ല. അവസാനം രാവിലെ പ്രഭാതകർമ്മം കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ടോയ്ലറ്റിലൊക്കെ പോയപ്പോൾ ധർമ്മപുത്രർക്ക് പെട്ടെന്നൊരു ജ്ഞാനോദയം വന്നു. എന്താണ് ജ്ഞാനോദയം? മനുഷ്യന്റെ മലമാണ് ഉപയോഗശൂന്യം. പശുവിന്റെ ചാണകം നമ്മൾ ഉപയോഗിക്കാറില്ലേ? ആനയുടെ ഉപയോഗിക്കാറില്ലേ? ആടിന്റെ കോഴിയുടെ വരെ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. മനുഷ്യന്റെ മലമാണ് ഉള്ളതിലെ വെച്ച് ഉപയോഗശൂന്യമായ വസ്തു എന്ന ഒരു നിഗമനത്തിലെത്തി ആര്? ധർമ്മപുത്രർ. ഉടനെ ആ മലം സംസാരിച്ചു, ഇന്നലെ വരെ ഞാൻ മനോഹരമായ പഴങ്ങളും പച്ചക്കറിയും പൂവുമായിരുന്നു, നിന്റെ വയറ്റിൽ കയറിയതിന് ശേഷമാ ഞാൻ ഇങ്ങനെ ആയത്. അപ്പൊ പ്രപഞ്ചത്തിലെ വെച്ച് ഉപയോഗശൂന്യമായ സാധനം ഏതാ? ആരാ? ഉറക്കമായ നമ്മൾ മാത്രം. കാരണം ഭാരതത്ത് അടിയുണ്ട്, ലോകരാജ്യങ്ങളിലെല്ലാം വഴക്കും അടിയും നടക്കുന്നുണ്ട്. അന്റാർട്ടിക്കിൽ യുദ്ധമില്ല, എന്തുകൊണ്ടാ? അന്റാർട്ടിക്കിൽ യുദ്ധമില്ല, എന്തുകൊണ്ടാ? അവിടെ നായരുടെ ചായക്കടയില്ല, നമ്മുടെ ആൾക്കാർ ആരും അവിടെ ഇല്ല. മനുഷ്യൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ട്? യുദ്ധമുണ്ട്. അപ്പോ ധർമ്മത്തിന് ഒരുപാട് ഒരുപാട് ക്ഷമ വേണം. ശരി, ഈ ധർമ്മം ഏതാ? ഏതാ ചെയ്യേണ്ടത്? ഏതാ ചെയ്യാൻ പാടില്ലാത്തത്? ശരി ഏതാ, തെറ്റേതാ? ഈ സംശയം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതിന് ഒരു മനോഹരമായ ഉദാഹരണം, കൗരവർ രാജ്യത്തിനെ രണ്ടായി ഭേദിച്ചു. ഹസ്തിനാപുരം, കാണ്ഡവപ്രസ്ഥം. ഹസ്തിനാപുരം ദുര്യോധനാദികൾ 100 പേർക്കും കൊടുത്തു, കാണ്ഡവപ്രസ്ഥം പാണ്ഡവർക്ക് കൊടുത്തു. അർജുനൻ പറഞ്ഞു, എനിക്ക് കാണ്ഡവപ്രസ്ഥവും വേണ്ട, ഒന്നും വേണ്ട. എന്താണ് കാണ്ഡവപ്രസ്ഥം? വന്യ കാട്, അതിനകത്ത് പാമ്പും പല്ലികളും ഇഴജന്തുക്കളും വിഷക്രിമികളും മാത്രം നിറഞ്ഞു കിടക്കുന്ന. ഇപ്പോ എന്താ പറയാ, അച്ഛൻ ഭൂമി രണ്ടായിട്ട് വേച്ച് മക്കൾക്ക് കൊടുത്തു, ഒരാൾക്ക് നല്ല വീടും ഇനിയൊന്ന് മരുഭൂമിയും കൊടുത്താൽ മകൻ സമ്മതിക്കോ? ഇല്ല. ഇതാണ് ധൃതരാഷ്ട്രം ചെയ്തത്. തന്റെ സ്വന്തം പുത്രന്മാരായ കൗരവന്മാർക്ക് ഹസ്തിനാപുരം കൊടുത്തു, പാണ്ഡവർക്ക് എന്താ കൊടുത്തത്? കാണ്ഡവപ്രസ്ഥം. ഈ കാണ്ഡവപ്രസ്ഥം എന്ന് പറഞ്ഞാൽ പാമ്പും പല്ലിയും ഇഴജന്തുക്കളും പഴുതാരയും ഇത് മാത്രം. ഇന്ദ്രം അർജുനൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്കിത് വേണ്ട. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അർജുന അങ്ങനെ വിടല്ലേ, എന്താണെന്ന് നോക്കാം. ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെ കണ്ട് തളരാൻ പാടില്ല. എല്ലാവരുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളുണ്ട്. ഇവിടെ ജീവിതത്തിൽ പരീക്ഷയേ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പരീക്ഷണങ്ങളുണ്ട്. ഇപ്പോ ഈ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിലും കോളേജിലും പഠിക്കുന്നു. എന്താ പേര്? എണീറ്റ് നിൽക്കും.
എന്റെ പേര് ശ്രീരഞ്ജൻ. ഒന്ന് തിരിഞ്ഞ് ഹരേ കൃഷ്ണൻ ഉറക്കെ പറഞ്ഞു എല്ലാരും. അപ്പൊ ഈ കുട്ടി ശ്രീരഞ്ജൻ ഏത് ക്ലാസ്സിലാണ്? സിക്സ്ത്. സിക്സ്ത്തിലാണ് ശ്രീരഞ്ജൻ പഠിക്കുന്നത്. നന്നായി പഠിച്ചോ ഇല്ലേന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ പഠിച്ചോ ഇല്ലെന്ന് എങ്ങനെ തിരിച്ചറിയും? പരീക്ഷ പാസ്സായാൽ പഠിച്ചു എന്നർത്ഥം അല്ലേ? ഉടനെ നമ്മൾ എന്ത് പറയും? ശ്രീരഞ്ജ, നീ വന്നിട്ട് ആറാം ക്ലാസ് നന്നായി പഠിച്ചു, മിടുക്കൻ പാസ്സായി, 100-ന് 100 കിട്ടി, ഇനി നീ സ്കൂളിൽ പോണ്ട, വീട്ടിൽ ഇരുന്നോ എന്ന് പറയുമോ? നമ്മൾ എന്തെയും? ഏഴാം ക്ലാസ് വലിയ പരീക്ഷയിൽ കൊണ്ടുവരും, അഥവം ഭാവം കഷ്ടപ്പെട്ട് പാസ്സായ തൂക്കി അടുത്ത ഇത് 8 കൊണ്ടുവരും, അത് പാസ്സായ 9, പിന്നെ ഇങ്ങനെയൊക്കെ പാസ്സായി പാസ്സായി വന്നാൽ ജോലി, വലിയ പരീക്ഷണം. അതിനേക്കാളും വലിയ പരീക്ഷണം കുടുംബജീവിതം, കുട്ടികൾ, പ്രാരാബ്ധം, പണം. പിന്നെ അവസാനത്തെ പരീക്ഷ ഒരു 70-75 വയസ്സാകുമ്പോ 3 സാധനം വന്ന് കഴുത്തി പിടിക്കും. ഏത് 3 സാധനം? കഫം, വാതം, പിത്തം. ഇത് 3 കഴുത്തി കയറി അങ്ങ് പിടിക്കും. കപവാത പിത്തവും കണ്ഠാ അവരോധന വിധവും കഴുത്തിൽ കയറി കുട്ടിക്കുമ്പോൾ അയ്യോ എന്ന് വിളിക്കരുത്. സ്മരണം കുതസ്തേ, അപ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചാൽ ലാസ്റ്റ് പരീക്ഷയും ജയിച്ചു എന്നർത്ഥം. പിന്നെ പുനർജന്മമില്ല. പുനരപി മരണം, പുനരപി ജനനം, ജനനം പുരണ, പുനരപി മരണം, പുനരപി ജഠരി ജനനി ശയനം. ഇതി സംസാര വിമോചന മാർഗം ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മുണ്ടമകേ. അപ്പോ ജീവിതത്തിൽ പരീക്ഷകൾ ആവശ്യമാണ്. പരീക്ഷണമാണ് നമ്മളെ ജീവിതത്തിൽ അടുത്ത ഉയർന്ന പടിയിലേക്ക് കൊണ്ടുപോകുന്നത്. പരീക്ഷകളെ, പരീക്ഷണത്തിനെ കണ്ട് തളരാൻ പാടില്ല. ഒരു പരീക്ഷണമാണ് നമ്മളെ അടുത്ത ലൈഫിൽ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പരീക്ഷണങ്ങൾ നമ്മളെ ഉയർത്തി ഉയർത്തി ജീവിതത്തിൻ്റെ മേലെ കൊണ്ടുവരും. അർജുന, അതുകൊണ്ട് കാണ്ഡവ പ്രസ്ഥത്തിനെ കണ്ട് നീ തളരേണ്ട കാര്യമില്ല, നമുക്ക് പോയി നോക്കാം. അർജുനൻ പറഞ്ഞു എനിക്ക് വേണ്ട. കൃഷ്ണ ഭഗവാൻ നിർബന്ധിച്ചു, ഞാനും കൂടെ വരാം, നമുക്ക് പോയി നോക്കാം. ഇല്ല, എനിക്കറിയാം കാണ്ഡവ പ്രസ്ഥം ഞാൻ കണ്ടിട്ടുണ്ട്, പ്രയോജനമില്ലാത്തതാണ്. ഇല്ല, ഞാനും കൂടെ വരാം. കൃഷ്ണ ഭഗവാൻ അവിടെ ചെന്നിട്ട് അർജുനൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മൊത്തം കാടാ, ഇതിനകത്ത് പാമ്പും പല്ലിയും ഇഴജന്തുക്കളും വിഷക്രിമികളും മാത്രമേ വസിക്കുന്നുള്ളൂ. നോക്കാം അർജുന, നീ മനസ്സ് വിടണ്ട, നീ ഒരു കാര്യം ചെയ്, ആഗ്നേയസ്ത്രം, അഗ്നി അസ്ത്രം എടുത്ത് കാണ്ഡവ പ്രസ്ഥത്തില് വിടാൻ പറഞ്ഞു. ഉടനെ അർജുനൻ അഗ്നിയസ്ത്രം വിട്ടു, കാണ്ഡവ പ്രസ്ഥം മുഴുവനും ദഹിച്ചു, ഭസ്മമായി, കത്തി ഭസ്മമായി. അതിനകത്തിരുന്ന് അസുരശില്പിയായ മയൻ, മയാധനവൻ മയനും അഗ്നിയും പുറത്തു വന്നു. അഗ്നി പറഞ്ഞു, നന്ദി ഭഗവാനെ, എന്താ കൊറേ ദിവസം കൊണ്ട് വിശന്നിരിക്കാൻ നല്ല ഒരു സദ്യ എനിക്ക് കിട്ടി. മയൻ പറഞ്ഞു, ഈ കാട്ടിനകത്ത് ഞാൻ ബന്ധിച്ച് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, കുടുങ്ങി കിടക്കുക, എന്നെ മോചിപ്പിച്ചു, ഞങ്ങൾ എന്തെങ്കിലും സമ്മാനം തരാം. ഉടനെ ഭഗവാൻ പറഞ്ഞു, ഹേ മയ, പ്രപഞ്ചത്തിൽ ഇതുപോലത്തെ ഒരു കൊട്ടാരം ഉണ്ടാകാൻ പാടില്ല. ദേവേന്ദ്രന്റെ അമരാവതി പോലും തോച്ചു പോകണം, അങ്ങനെ ഒരു കൊട്ടാരം അർജുനന് പണിതു കൊടുക്കും. അതാണ് ഇന്ദ്രപ്രസ്ഥം. ഇന്നത്തെ ന്യൂഡൽഹി നമ്മളെല്ലാം കൂടെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഏത് ന്യൂഡൽഹി? പഴയ ഇന്ദ്രപ്രസ്ഥം. മയൻ അർജുനന് ഉണ്ടാക്കി കൊടുത്തു. അഗ്നിദേവൻ എന്ത് ചെയ്തു? ഗാന്ഡീവം എന്ന് പറയുന്ന അമ്പും വില്ലും അതെല്ലാം കൊടുത്തു. ഇപ്പൊ ചോദിച്ചു ഭഗവാൻ അർജുന ഇഷ്ടായി ഇഷ്ടായി. ആദ്യം അർജുനൻ എന്താ പറഞ്ഞത്? എനിക്ക് കാണ്ഡവ പ്രസ്ഥം വേണ്ട, ഞാൻ അവിടെ വരില്ല, പരീക്ഷണങ്ങളെ കണ്ട് തളരാനേ പാടില്ല. കാരണം പരീക്ഷണങ്ങൾ നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തും. ഞാൻ നിങ്ങൾക്ക് ആ സ്ലേറ്റ് പെൻസിലിന്റെ കാര്യം പറഞ്ഞോ? കൊച്ചുകുട്ടികളുടെ കയ്യിൽ സ്ലേറ്റ് പെൻസിൽ ഉണ്ടാ, പഴയ മറ്റേ മാവിന്റെ പെൻസിൽ. അത് കുട്ടികളുടെ പെൻസിൽ ഒടിഞ്ഞുപോയി. അപ്പൊ ഒരു കുഞ്ഞു കരയാൻ തുടങ്ങി, എന്റെ പെൻസിൽ പൊട്ടിപ്പോയേ, പെൻസിൽ പൊട്ടിപ്പോയി, അമ്മ വഴക്ക് പറയും. ആദ്യത്തെ കുട്ടി കരയാൻ തുടങ്ങി, രണ്ടാമത്തെ കുട്ടി ചിരിക്കാൻ തുടങ്ങി. ഒന്ന് പൊട്ടി രണ്ട് കിട്ടി, ഒന്ന് പൊട്ടി രണ്ട് കിട്ടി, ചിരിക്കാൻ തുടങ്ങി. നമ്മൾ നമ്മുടെ ലൈഫില്
ആദ്യത്തെ കുട്ടിയെ പോലെയാണോ രണ്ടാമത്തെ കുട്ടിയെ പോലെയാണോ? ആദ്യത്തെ കുട്ടിയെ പോലെ. പരാതി പരാതി, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഭർത്താവ് ശരിയല്ല, ഭാര്യ ശരിയല്ല, ജോലി ശരിയല്ല, അത് ശരിയല്ല, ഒന്നും ഇല്ലെങ്കിൽ കാലാവസ്ഥ ശരിയല്ല, ഒന്നും ശരിയല്ല, ഇങ്ങനെ പരാതി പറഞ്ഞ് കുറ്റം പറഞ്ഞ് അവർക്ക് ഫലമുണ്ടാകില്ല. അർജുനൻ വേണ്ടാമെന്ന് പറഞ്ഞു, ഭഗവാൻ നിർബന്ധിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഇന്ദ്രപ്രസ്ഥം എന്ന കൊട്ടാരം കിട്ടി. ഇന്ന് വരെ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു കൊട്ടാരമില്ല. നിലത്തിനെ കണ്ടാൽ വെള്ളം പോലെ, വെള്ളം പോലെ ഇരിക്കും, വെള്ളത്തിനെ കണ്ടാൽ നിലം പോലെ ഇരിക്കും, ചുമരിനെ കണ്ടാൽ തിരശീല പോലെ ഇരിക്കും, തിരശീലയെ കണ്ടാൽ ചുമര് പോലെ ഇരിക്കും. അങ്ങനെ ഒരു മനോഹരമായ ഇന്ദ്രപ്രസ്ഥം അർജുനന്. പിന്നെ ഗാന്ഡീപം, ആ രഥം, ഇതെല്ലാം ആ കാണ്ഡവ പ്രസ്ഥത്തിൽ നാം കിട്ടിയത്. ആ ഗാന്ഡീപത്തിന്റെ പ്രത്യേകത എന്താണ്? ആവനാഡിയിൽ നിന്ന് അർജുനൻ അമ്പെടുത്ത് ആ വില്ലിൽ വെച്ച് അയച്ചു കഴിഞ്ഞാൽ ഈ അമ്പ് ചെന്ന് തറയ്ക്കേണ്ട സ്ഥലത്ത് തറച്ച് കൊല്ലേണ്ട ആൾക്കാരെ കൊന്നിട്ട് നേരെ ഗംഗയിൽ പോയി കുളിച്ചിട്ട് വീണ്ടും വന്ന് ആവനാഴിയിൽ ഇരിക്കും. അർജുനന്റെ ആവനാഴിയിൽ അമ്പ് കുറയേയില്ല. ആദ്യത്തെ റീസൈക്കിളബിൾ പ്രോഡക്റ്റ് അർജുനന്റെ ആയിരുന്നു. നമ്മൾ ഇന്നൊക്കെ റീസൈക്ലിംഗ് റീസൈക്ലിംഗ് എന്നൊക്കെ പറയല്ലേ. ഫസ്റ്റ് തുടങ്ങിയതാരാ? അർജുനൻ. ഈ അമ്പ് ചെന്ന് ഉന്നം തെറ്റാകത്തെ ഇത് ചെയ്തിട്ട് ഗംഗയിൽ പോയി മുങ്ങി വീണ്ടും വന്ന് ആവനാഴിയിൽ ഇരിക്കും. അർജുനന്റെ അമ്പ് ഒരിക്കൽ പോലും ലക്ഷ്യം തെറ്റിയിട്ടില്ല. അപ്പൊ ഗാന്ഡീപം കിട്ടിയ ഉടനെ അർജുനൻ പറഞ്ഞു, ഞാനിപ്പോൾ ഗാന്ഡീപധാരിയാണ്, എന്റെ കയ്യിൽ ഗാന്ഡീപമുണ്ട്, ഇനി ഞാൻ കൗരവർക്ക് നല്ല ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. ഉടനെ ഭഗവാൻ പറഞ്ഞു, എന്താ അർജുന, അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് തലഗ്നം വന്നോ? അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് അഹങ്കാരം വന്നോ? ഗാന്ഡീപം മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു കഴിവ് നിനക്കുണ്ടെങ്കിൽ ആ കഴിവ് അഹങ്കാരത്തിന് ഉപയോഗിക്കരുത്, അവരുടെ സേവയിൽ ഉപയോഗിക്കണം. മനസ്സിലായോ? മറ്റുള്ള ജനങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലർക്ക് പാട്ട് പാടാൻ അറിയാം, ചിലർക്ക് വേറെ ശ്ലോകങ്ങൾ അറിയാം, ചിലർക്ക് നല്ല പാചകം ചെയ്യാൻ അറിയാം, ചിലർക്ക് പണം സമ്പാദിക്കാൻ അറിയാം, എല്ലാ ഓരോരുത്തർക്കും ഏതെങ്കിലും കഴിവ് കാണും. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു കഴിവ് എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കഴിവും വെച്ച് അഹങ്കരിക്കാൻ പാടില്ല. ഈ ലോകത്ത് എല്ലാവരും അഹങ്കരിക്കും. പിന്നെ ഞാൻ 2 PhD, ഞാൻ പ്രൊഫസറാണ്, അഹങ്കാരം ഉണ്ടാകും. മറ്റുള്ള ആൾക്കാർക്ക് ഇല്ലാത്ത ഒരു കഴിവ് നമുക്കുണ്ടായാൽ ആ കഴിവ് കൊണ്ട് വിനയമുണ്ടാകണം, അല്ലാതെ എന്തുണ്ടാകാൻ പാടില്ല? അഹങ്കാരം. ആർക്കും ഗാന്ഡീപം കിട്ടിയില്ല അർജുന, നിനക്ക് ആ ഗാന്ഡീപം ലഭിച്ചു. അതുകൊണ്ട് ഈ ഗാന്ഡീപം കൊണ്ട് മറ്റുള്ളവരെ ശിക്ഷിക്കരുത്, നീ അവരെ അതിനെ അവരുടെ സേവയിൽ ഉപയോഗിക്കണം. ഉടനെ അർജുനൻ പറഞ്ഞു, ശരി. പിന്നെ അർജുനൻ ഗാന്ഡീപം വെച്ച് അഹങ്കരിച്ചില്ല. അതേ കൃഷ്ണ ഭഗവാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അർജുനന്റെ അടുത്ത് പറഞ്ഞു, നീ പോയി യുദ്ധം ചെയ്യി എന്ന് പറഞ്ഞപ്പോ അർജുനൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല. ഉടനെ കൃഷ്ണ ഭഗവാൻ ചോദിച്ചു, ഗാന്ഡീപധാരി, ഗാന്ഡീപന്ത് നോക്കാനാ വെച്ചുകൊണ്ടിരിക്കുന്നത്? അർജുനൻ ആകെ കൺഫ്യൂഷൻ. അന്ന് പറഞ്ഞു ഇത് വെച്ച് യുദ്ധം ചെയ്യാൻ പാടില്ല, ഇന്ന് പറയുന്ന യുദ്ധം കൃഷ്ണ ഏതാണ് ശരി? ധർമ്മത്തിന് എപ്പോഴും കുഴപ്പമുണ്ടാകും. എത് ശരി, എത് തെറ്റ്, എത് ചെയ്യണം, എത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഭാഗവതം പറയുന്നു, സംശുദ്ധി ഹരിപോഷണം, ഭഗവാൻ എന്ത് പറയുന്നോ അതാണ് ധർമ്മം. ഇപ്പൊ പെട്ടെന്ന് കൃഷ്ണ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമായി. ഇന്ന് വെള്ളിയാഴ്ച അല്ല, ഞായറാഴ്ചയാണ്. ഓ, ഞായറാഴ്ചയും ഞായറാഴ്ച, ഇത് രാവിലെ 10 PM വൈകുന്നേരം 7 PM. ഓ ശരി, കേട്ടു. ദൈവം പറയുന്നതാണ് ധർമ്മം. അത് അർജുനന് പിന്നീടാണ് മനസ്സിലായത്. മഹാഭാരതത്തിൽ നല്ല ഒരു കഥയുണ്ട്. എന്താണ്? ദ്രോണാചാര്യരെ ഒരു ദിവസം തോൽപ്പിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ അറിയാം. ദ്രോണാചാര്യർ ഒരു ദിവസം ആവേശത്തോട് യുദ്ധം ചെയ്യുക, ദ്രോണാചാര്യരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഭീമന്റെ അടുത്ത് ഒരു രഹസ്യം, അശ്വത്ഥാമ മരിച്ചുപോയെന്ന് ഒരു കള്ളം പറഞ്ഞാ മതി ദ്രോണാചാര്യർ തളർന്നോളും, തോൽപ്പിക്കുക. കള്ളം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? ഭഗവാൻ. അതായത് ഭഗവാൻ പറയുന്ന കള്ളം അന്തിമമായി നല്ലതായിരിക്കും. ഇപ്പൊ ഒരു അപ്പൂപ്പൻ മുത്തശ്ശൻ മരിക്കാൻ കിടക്കുന്ന ആശുപത്രിയിൽ നമ്മൾ ആശുപത്രിക്ക് ചെന്ന് ഡോക്ടർ പറഞ്ഞു കഷ്ടിച്ച് 48 മണിക്കൂറേ ഉള്ളൂ, ബന്ധുക്കളൊക്കെ അറിയിച്ചോളൂ, എപ്പോ വേണമെങ്കിലും പ്രാണൻ പോകാം. നമ്മൾ മുറിക്കകത്ത് കയറി, മുത്തശ്ശൻ ചോദിക്കാം, കുഞ്ഞേ ഡോക്ടർ എന്താ പറഞ്ഞ്?
മുത്തശ്ശാർ 48 മണിക്കൂറേ ഉള്ളൂ എന്ന് പറയുമോ? നമ്മൾ പറയും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല, വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോകാം. കള്ളം പറയോ ഇല്ലേ? ആ കള്ളം അവിടെ ധർമ്മമാകുന്നു. ഇതവിടെ സത്യം പറഞ്ഞിരുന്നാൽ അത് ധർമ്മമല്ല. അപ്പൊ ഭഗവാൻ പറയുന്നതാണ് ധർമ്മം. ഭഗവാൻ ഭീമന്റെ അടുത്ത് ഒരു കള്ളം പറയാൻ പറഞ്ഞു. എന്താ കള്ളം? അശ്വത്ഥാമ മരിച്ചുപോയി. ഭീമൻ ചോദിച്ചു, അത്രയും പറഞ്ഞാൽ മതി, ഒരു കള്ളം പറഞ്ഞാൽ മതി, മതി, അധികം വേണ്ട, വേണ്ട. ശരി, ഭീമൻ നേരെ ചെന്നു ദ്രോണാചാര്യരുടെ മുമ്പേ നിന്ന് പറഞ്ഞു, ദ്രോണാചാര്യ അശ്വത്ഥാമ മരിച്ചുപോയി. ഇത് ദ്രോണാചാര്യർക്ക് പറയാം, നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാരണം നീ പാലക്കാടുകാരന. ധർമ്മപുത്രൻ വന്ന് പറയട്ടെ, ഞാൻ വിശ്വസിക്കാം എന്ന് ദ്രോണാചാര്യർ മറുപടി കൊടുത്തു. അപ്പോ തിരിച്ചു വന്നു. അപ്പൊ ഭഗവാന്റെ അടുത്ത് ചോദിക്ക, ഭീമൻ എന്താ ചെയ്യാ? ശരി, ധർമ്മപുത്ര യുധിഷ്ഠിരന്റെ അടുത്ത് ചെന്ന് കള്ളം പറയാൻ പറയാം. അവിടെ ചെന്നപ്പോ ധർമ്മപുത്രർ ആലോചിക്കാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടില്ല, ഒരക്ഷരം ശാസ്ത്രവിരുദ്ധമായോ കള്ളമോ ഞാൻ പറയുകയോ ചെയ്തിട്ടോ ഇല്ല. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ അത് കാരണം ഒരു ജീവൻ പോയാൽ മഹാപാപമല്ലേ? പറയാൻ മടിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താ? ധർമ്മപുത്രർ പറയണമായിരുന്നോ പറയാൻ പാടില്ലായിരുന്നോ? ഉറക്കമായോ? ധർമ്മപുത്രർ പറയണമായിരുന്നോ പറയാൻ പാടില്ലായിരുന്നോ? പറയണം. എത്ര പേര് പറയുന്നു പറയണമായിരുന്നു? ഏകദേശം 10 ആൾക്കാർ. പറയാൻ പാടില്ല എത്ര പേരുണ്ട്? കുറച്ച്. ഈ രണ്ടിനും കൈ തൂക്കാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? ഒന്നായി ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ അങ്ങോട്ട് വരണം, രണ്ടിനും തൂക്കില്ല. അപ്പോ ധർമ്മപുത്രർ മടിച്ചു, ഞാൻ എങ്ങനെ കള്ളം പറയും, ഞാൻ എങ്ങനെ കള്ളം പറയും. അപ്പൊ ധർമ്മപുത്രർ മടിക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ വിചാരിച്ചത് നിർബന്ധിക്കേണ്ട, കാരണം ഭഗവാൻ തല്ലിപ്പഴിപ്പിക്കുന്നത് ഇഷ്ടമല്ല, താനേ പഴുക്കണം. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, ശരി എന്തിനാ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുന്നത്, ധർമ്മസങ്കടത്തിലാക്കുന്നത്? ഭീമ, നീ ഒരു കാര്യം ചെയ്യും, അത് ആന, ആനയുടെ പേരെന്താ? അതിന്റെ പേര് അശ്വത്ഥാമ, അതിനെ പോയി കൊന്നുകളാം. ഭീമൻ ഓടി ഡും പിടിച്ചു ആനയെ കൊന്നു. ശരി, ഇപ്പൊ ഇങ്ങനെയെങ്കിലും പറ, അശ്വത്ഥാമ മരിച്ചു പോയി, ഇപ്പൊ സത്യമല്ലേ? കാരണം അവിടെ അതേ പേരിൽ ഒരു ആനയുണ്ട്. എന്നിട്ടും ധർമ്മപുത്രൻ എന്താ ചെയ്തത്? അശ്വത്ഥാമ എന്ന ആന ചത്തുപോയി. അതിന്റെ ഇടയ്ക്ക് എന്ത് ചേർത്തു? ആന എന്നുള്ളത് പതുക്കെ ചേർത്തു. എന്നിട്ടും കള്ളം പറഞ്ഞില്ല. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ധർമ്മപുത്രരുടെ രഥം നിലം പതിച്ചു, പിന്നെ പൊങ്ങിയിട്ടില്ല. കാരണം ധർമ്മപുത്രരുടെ രഥം തറയിൽ തൊടാതെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം ജീവിതത്തിൽ കള്ളമേ പറയാത്തത് കൊണ്ട്, ആരെയും വഞ്ചിക്കാത്തത് കൊണ്ട്, തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ രഥം എപ്പോഴും 6 അങ്കുലം ഭൂമിയുടെ മേലെ ഉയർത്തി ഉയരെ തൊടാതെ സ്പർശിക്കാതെ യാത്ര ചെയ്യുമായിരുന്നു. അന്ന് നിലത്തിയിറങ്ങിയ രഥം ഉയർന്നിട്ടേയില്ല. അപ്പൊ ധർമ്മപുത്രർ കള്ളം പറഞ്ഞോ ഇല്ലേ? കള്ളം. ഭഗവാൻ പറയാൻ പറയുന്നത് ചെയ്യുന്നതാ സത്യം, അത്രയേ ഉള്ളൂ. ഇപ്പോ ഒരു മിലിറ്ററി ആർമിയിൽ ജോലിയുള്ള ഒരാളാണ് അദ്ദേഹം. ബോർഡറിൽ യുദ്ധത്തിന് പോയി, അവിടെ പോയി 10 വെടിവെച്ച് കൊന്നു. തിരിച്ചു വന്ന ഉടനെ സർക്കാർ എന്ത് ചെയ്തു? പരംവീർ ചക്ര, അർജുന അവാർഡൊക്കെ കൊടുത്തു. 10 കൊന്നതിനാ അവാർഡ് കൊടുത്തു. ഒരു ദിവസം വീട്ടിൽ വന്ന് അപ്പുറത്ത് വീട്ടുകാരൻ്റെ അടി അവൻ്റെ തലയ്ക്ക് അടിച്ചു കൊന്നു, തൂക്കി കഴിക്കുന്നു. 10 കൊന്നപ്പോൾ അവാർഡ് കിട്ടി, ഒരുത്തനെ കൊന്നപ്പോൾ തൂക്കിൽ കയറ്റി. എന്താണ് അത്? സർക്കാർ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതാ. മനസ്സിലായില്ലേ? കൊലപാതകമാണെങ്കിലും ആര് ചെയ്യാൻ പറഞ്ഞു? സർക്കാർ പറഞ്ഞു, അതുകൊണ്ട് അവാർഡ് കൊടുത്തു കൊന്നയും. ഇവിടെ സ്വന്തം ഇഷ്ടം ഒരാളെ കൊന്നപ്പോ തൂക്കി കൊന്നു. അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് ഞാൻ ശരി തെറ്റെന്ന് വിചാരിക്കുന്നതല്ല ധർമ്മം. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം, ഭഗവാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് ധർമ്മം. ഗീതയിലും ഭാഗവതത്തിലും കോഴിയും മത്സ്യം കഴിക്കില്ലേ എന്ന് കൃഷ്ണൻ പറഞ്ഞു എന്ന് നമ്മൾ കഴിക്കുന്നില്ല. കൃഷ്ണൻ ഇന്ന് വന്ന് പറയാം, നാളെ മുതൽ എന്റെ ഭക്തരെല്ലാം കഴിക്കണം, നമ്മൾ കഴിക്കും. ഭഗവാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് ധർമ്മം. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഗോവിന്ദ ജയ ജയ.